അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കുക്കിംഗ് വിത്ത് ഹാപ്പി ഡേയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി തേങ്ങാച്ചമ്മന്തിയാണ്. ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ അതുപോലെ തന്നെ ഉഴുന്നുവടയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അരമുറി തേങ്ങ ഫുള്ളും തിരുമ്മി എടുത്തിട്ടുണ്ട്. അര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം മുളക് പൊടിക്ക് പകരം. കുറച്ച് കടല എടുത്തിട്ടുണ്ട്, പൊട്ടുകടല, അതായത് ഒരു 2.5 ടേബിൾ സ്പൂൺ ഉണ്ട്. ചെറിയ പീസ് ഇഞ്ചി, ഒരു ചെറിയ പീസ് ഉള്ളി, വാളമ്പുള്ളി, ഒരു കഷ്ണം വെളുത്തുള്ളി, താളിക്കാനായിട്ട് കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, കടുക്. ഇത്രയാണ് നമുക്ക് ചമ്മന്തി റെഡിയാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇതിൻ്റെ ജാറെടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കടല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടത്തിന് വെളുത്തുള്ളിയും ഇഞ്ചിയും പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. മുളകുപൊടി, തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഇതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണേ. ഇട്ട് കൊടുത്തു ഞാൻ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളമോടെ ചേർത്ത് നമുക്ക് അരച്ചെടുത്തോണ്ട് വരാം. ചമ്മന്തി ഞാൻ ഒരു ബൗളിലേക്ക് അരച്ചോണ്ട് വന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇനി വെള്ളം വേണമെങ്കിൽ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. നല്ല അടിപൊളി ചമ്മന്തിയാണ്. നമുക്ക് ഉഴുന്നുവടയുടെ കൂടെ ഇത് കഴിക്കുക. ഇപ്പോൾ ഞാൻ ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് റെഡിയാക്കിയത്. അപ്പോൾ നമ്മൾ ഉഴുന്നുവടയ്ക്ക് റെഡിയാക്കുമ്പോൾ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട, 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മാത്രം ഇത് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചമ്മന്തി റെഡിയാക്കിയാൽ. ഇനി നമുക്കിത് താളിച്ചൊഴിക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. വേപ്പിന് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഉള്ളിയും കൂടെ മൂത്തിട്ടുണ്ട്. നമുക്കിത് ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. പണി കഴിഞ്ഞു, ചമ്മന്തി റെഡിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തിളപ്പിച്ച് ആറിയ വെള്ളം ചേർക്കണമെന്ന് പറഞ്ഞത്. കാരണം നമ്മളിത് ചമ്മന്തി തിളപ്പിക്കുന്നൊന്നുമില്ല, ചൂടാക്കുന്നൊന്നുമില്ല. നിങ്ങൾ കൂടുതലായി ചമ്മന്തി എടുക്കുന്നെങ്കിൽ നിങ്ങൾ 2 ദിവസത്തേക്കൊക്കെ ചേർത്ത് അരയ്ക്കുന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം. ഇതിപ്പം ആവശ്യത്തിന് മാത്രം എടുത്തത് കൊണ്ട് കൂടാക്കുന്നില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.